ഗായ്സ് വെൽക്കം ടു ക്രിപ്റ്റോസ് ആൻഡ് ക്രിപ്റ്റോസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കും, കൂളായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ പോലെ ഇച്ചുമുക്ക് ക്ലൗഡിനെ കുറിച്ച് അത്യാവശ്യം അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഇപ്പോഴുള്ള കറൻറ്റ് BTC അതിൻ്റെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്യാം. എന്നാലും നമുക്ക് ഈ ഒരു മൂന്ന് എക്സ്പെക്റ്റ് ആണ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 35 something പിന്നെ 37 something, ഇപ്പോൾ ഏകദേശം 39 നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ളൊരു പോയിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഇച്ചുമോക്കോ ക്ലൗഡിൽ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക് ഡൗൺ ഈ ഒരു രണ്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ ആ സിറ്റുവേഷനിൽ ഭയന്നിരുന്നു, അത് ഇച്ചുമോക്കോ ക്ലൗഡിൽ നിന്നും ഡൗണിലേക്ക് പോയല്ലോ, എന്തെങ്കിലും വലിയ ഒരു കറക്ഷൻസ് ആണോ എന്ന് നമ്മൾ ഡൗൺ ചെയ്തിട്ട്. കാരണം പലപ്പോഴായിട്ട് നമ്മൾ ഈ ഒരു പാത്വേ ഫോളോ അപ്പ് ചെയ്യുന്നതാണല്ലോ BTC. പക്ഷേ പിന്നീട് സപ്പോർട്ട് ഗെയിൻ ചെയ്യുകയും അതൊരു ഫേക്ക് ബ്രേക്കോ ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ വീണ്ടും ഒരു 37-38 റീജിയനിൽ ഉണ്ടാകുന്ന സമയത്തും വീണ്ടും അത്തരം ഒരു ഫേക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. കറൻ്റ് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് BTC നിൽക്കുന്നത്. ഇവിടെയും ഒരു വീണ്ടുമുള്ളൊരു റിവേഴ്സലിന് മുമ്പുള്ള ഒരു കഴിഞ്ഞ, നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു റിവേഴ്സൽ, ഇവിടെ നിന്നൊരു റിവേഴ്സൽ, അങ്ങനെ ഓരോ റിവേഴ്സലും കുറച്ചും കൂടി ഹൈ റിവേഴ്സലാണ്. ആ റിവേഴ്സലിന് മുമ്പുള്ള ഒരു ഫേക്ക് ബ്രേക്ക് ഡൗൺ ആണോ ഇപ്പോഴുള്ള BTC ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് പാത്വേ ആണ്. അങ്ങനെയാണ് ഈ 39-300 അല്ലെങ്കിൽ 38 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച്, 38 വരുന്നത് 38 റേഞ്ചിലേക്ക് വരുന്നതൊക്കെ അക്സെപ്റ്റബിളായിട്ട് കണക്കൂട്ടേണ്ടി വരും എന്നും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു അസംഷനാണ്, ഇതൊക്കെ ഒരു തിയറി ബേസ്ഡ് നമ്മൾ ബിറ്റ്കോയിൻ അനാലിസിസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ വോളിയം ഗ്യാപ്പ് അനാലിസിസ്, നമ്മൾ അതന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ മൂന്നാല് ഫോം ഓഫ് ഹയർ ലോ ക്രിയേറ്റ് ആയപ്പെട്ടിട്ടുണ്ട്. 36-300, 37-600, വീണ്ടും ഒരു ഹൈ ഉണ്ടാവുന്നു, റീഡ് ഉണ്ടാവുന്നു, ഒരു ഹൈ ഉണ്ടാവുന്നു, വീണ്ടും ഡൗണിലേക്ക് പോകുന്നു. ഈ ഒരു പാത്വേ ആണ് കറൻ്റ്ലി BTC ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇവിടെ തന്നെ ഇവിടെ ഹൈ ബയിങ് പ്രഷർ ഉണ്ട്, അതിൻ്റെ വോളിയം ഗ്യാപ്പിൻ്റെ ഒരു മോളിലാണ്, അതിൻ്റെ ഒരു ഡീപ്പിലേക്കൊന്നും വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഈ ഫോം വരെ വരാവുന്നതാണ്, വന്നിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല, ഇപ്രാവശ്യം അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫോമൊന്ന് വീണ്ടും റീഗെയിൻ ഉണ്ടാവുമോ, വീണ്ടും അവിടെയുള്ള സപ്പോർട്ട് പിടിക്കുമോ എന്നുള്ളത്, അതിൻ്റെ കാരണം BTC ഡൗൺ ഉണ്ടാകുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ആ ഒരു റീജിയനിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ കാരണങ്ങളും ഇതായിരിക്കാം എന്നുള്ള അസംഷനിലാണ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫെർദർ അപ്ഡേറ്റ്സുകൾ ഫെർദർ ദിവസങ്ങളിൽ അറിയിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് സംസാരിക്കാനുള്ള ഒരു കോയിനാണ് ആക്സി ഇൻഫിനിറ്റി. നമ്മൾ വലിയൊരു ഗെയിന് കണ്ടതാണ്, ഒരു അത്യാവശ്യം ഗെയിമിംഗ് ഫീൽഡിൽ അത്യാവശ്യം അട്രാക്റ്റീവായ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു കോയിൻ തന്നെയാണ്. കാരണം ഈ ഒരു സോണിലൊക്കെ സപ്പോർട്ട് പിടിച്ച് ഈ ഒരു മെയിൻ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക്ഔട്ട് ചെയ്തൊരു വലിയ പമ്പ്. വലിയ പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പമ്പ് തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ഒരു 3-1.85% മുകളിൽ, 200% മുകളിലോളം പമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ആക്സി ഇൻഫിനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പമ്പ് എന്ന് പറഞ്ഞ പല കോയിൻസും നമ്മൾ, ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്തിട്ടിരുന്നു, ഇപ്പോൾ ഒരു എനിക്ക് ഒന്ന് അത്യാവശ്യം ഒരു ക്രിപ്റ്റോ അനലൈസറിൻ്റെ ഒരു ട്വീറ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പല കോയിൻസും അതിൻ്റെ ഒരു ഓൾ ടൈം ഡൗണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഓൾ ടൈം ഹൈൻ്റെ എത്രയോ ശതമാനം വലിയ ഡൗണിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആക്സി ഇൻഫിനിറ്റൊക്കെ സംബന്ധിച്ചിടത്തോളം 160 മുകളിലൊക്കെ, എനിക്ക് 160 ഒരു 170-180 റേഞ്ചിൻ്റെ അതിനേക്കാൾ മുകളിൽ വളർന്നു വന്ന ഒരു കോയിനാണ്, 165. അപ്പോൾ അതിനുശേഷം കറൻ്റ് ഉള്ളത് $45. നിങ്ങൾ നോക്കി, അതിൻ്റെ പകുതി, 160 പകുതിയാണ് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ആക്സി ഇൻഫിനിറ്റിനെ സംബന്ധിച്ചിടത്തോളം 45 ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് സോണായിട്ട് നമ്മളെ കണക്കാക്കുന്ന സോണാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു, ഇതിൻ്റെയൊക്കെ ഒരു ഹയർ ലോ വന്ന കാലം പിന്നീടൊരു കാലം ഉണ്ടായിട്ടില്ല, പിന്നെ 18. ഈ ഒരു വലിയ ഗ്രോത്തിന് ശേഷം ഈ ഒരു റേഞ്ച് ഉണ്ടായപ്പോൾ വീണ്ടും വന്നു, പിന്നെ ഇതിലേക്ക് വന്നു. ഒരു W ഷേപ്പ് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രീൻ സോണിൽ നിന്നൊക്കെ ആക്സി ഇൻഫിനിറ്റിനെ കിട്ടുക എന്നുള്ളത് ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ്, അതൊന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു 45-90 കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ
68 വരെ വെല്ലുവിളിക്കാവുന്ന ഗ്രോത്ത്, ഒറ്റയടിക്ക് ഉണ്ടാവില്ല, പല കാൻഡിലുകളായിട്ട് 61 വരെ വെല്ലുവിളിക്കാവുന്നതും 68 വരെ വെല്ലുവിളിക്കാവുന്ന ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുപോലെ ആൽഫ കോയിനും ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ്സ് അല്ലെങ്കിൽ വിക്കിംഗ് സോണാണ്. അത് 0.48 സപ്പോർട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കീപ്പ് ചെയ്തെന്ന് തോന്നിയപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നീല കളർ സപ്പോർട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ അതിനൊരു ഫെർദർ മൂവ് ഉണ്ടാവൂ. ഇനിയിപ്പോൾ ഈ ഒരു മന്ത്രി ബിലോ 0.48 തന്നെ ആണെങ്കിൽ ഈ ഒരു സോണിലേക്കുള്ള കൺസോൾട്ടേഷൻ ആയിരിക്കും. കഴിഞ്ഞ കുറേ മന്തായിട്ട് ഇവിടുത്തെ ഒരു ഡൗൺ വരും, ഇവിടുത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും. എപ്പോഴാണോ 0.48 ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുക, മന്ത്രി ക്ലോസ് തന്നെ കിട്ടണം, എന്നാലാണ് പിന്നെ ഒരു ഫെർദറായിട്ടുള്ള മൂവ്മെൻറ്റ്, അതും വലിയൊരു ഗ്രോത്ത് ഉണ്ടായ കോയിൻ തന്നെയാണ്. നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം എനിക്ക് ഒന്ന് ഒരു 2.5 കിട്ടിയിരുന്ന കോയിൻ തന്നെയാണ്. കറൻ്റ്ലി ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2.7 വരെയൊക്കെ വന്നിട്ടുണ്ട്. അതും പോരാ, കറൻ്റ്ലി എന്ത് പറഞ്ഞാലും ഈ 0.48 എന്ന് പറയുന്ന സപ്പോർട്ട് കീപ്പ് ചെയ്യാണ്ട് ഈ ഒരു വെഡ്ജ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയില്ല. അന്നേരം നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ കയറുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളൊരു ഒരു ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു 0.48 ആണ്. ഇനി അവിടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ഫെർദർ മൂവ് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ.